ചോദിക്കാൻ കാരണം മറ്റേ വർഷങ്ങൾക്ക് ശേഷം വളരെ ബോൾഡാണ് ഏജ് കാണിക്കാൻ. അപ്പോൾ ധ്യാനം സമീപിക്കുന്ന സ്ക്രിപ്റ്റുകളും അത്തരത്തിലുള്ളതാണ്. അപ്പം അതിനുശേഷം ബോൾഡായിട്ട് ക്യാരക്ടർ ചെയ്താൽ മതി എന്നൊരു വിശകലനം വരെ നടത്തിയിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് അപ്പോൾ ചൂസ് ചെയ്തു അങ്ങനെ ചൂസ് ചെയ്തിട്ടൊന്നും ചെയ്തതില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ചേട്ടനാണെന്നുള്ള ഒരു ബന്ധത്തിൻ്റെ പ്രശ്നം ചേട്ടനാണല്ലോ. ചേട്ടൻ്റെ സിനിമയ്ക്ക് വിളിക്കുന്നു. എൻ്റെ സിനിമകൾ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യാമോ? എന്നെ ചൂസ് ചെയ്യാറാണ് പരിപാടി. അതെ, നമുക്ക് മനുഷ്യന്മാരോട് ആത്മാർത്ഥമായ സ്നേഹമായിരിക്കും. അപ്പം നമുക്ക് ഒരു ബന്ധമുണ്ട് ഒരാളുണ്ട്. അപ്പം അദ്ദേഹം മനുഷ്യർക്ക് ഇത്രയും കാലത്തിൽ ഇടപാട് കഴിച്ച ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ കൂടുതലും കുറച്ച് സിനിമയായിട്ട് പിന്നെ സിനിമയായിട്ട് കുറച്ച് കണക്കിടാൻ നിൽക്കുന്ന ഒരു ടൈറ്റിലാണ് മനുഷ്യന്റെ സിനിമ. ടൈറ്റിലൊക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഇടയ്ക്ക് കുറച്ച് ഭയങ്കരമായിട്ട് തോന്നുന്നെങ്കിലും പ്രൊഡ്യൂസർ മാത്രമല്ല ഇതിനകത്ത് ഒരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പ്രൊഡ്യൂസർ മാത്രമല്ല ഇതിനകത്ത് ഒരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ ഇതിനകത്ത് കാരണം ഡയറക്ടർ വന്നിട്ട് ഇതിനകത്ത് അഭിനയിക്കാൻ അങ്ങനെ പറയുകയായിരുന്നോ ഈ ക്യാരക്ടറിന് ക്യാപ്റ്റാണ് അങ്ങനെ നിങ്ങളാണോ? ഈ ക്യാരക്ടറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഞാൻ ഞങ്ങളിങ്ങനെ ആ ക്യാരക്ടറിന് പറ്റിയ ആക്ട്രസിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഡയറക്ടർ തന്നെ സജസ്റ്റ് ചെയ്തു ഞാനൊരു പ്രവാസിയാണ്, അപ്പോൾ ഒരു പ്രവാസിയുടെ ക്യാരക്ടറാണ് ഇത്. പുള്ളി പറഞ്ഞു വരും ചീഫ് റൈറ്റ്. ഞാനൊക്കെ ഇങ്ങനെ ട്രൈ നോക്കി. അപ്പം മഹേഷിന് ഞാൻ ഇതിന് ഫിറ്റ് ആകാൻ തോന്നി, അതുകൊണ്ട് ഞാൻ എടുത്തു. പേടിയുണ്ടോ? ഒരു അല്ലല്ല, ഈ ഒരു ക്യാരക്ടർ ചെയ്ത ഒരു ലീഡ് റോളിൽ കിട്ടുന്ന ഒരു തുടർച്ചയായി കിട്ടുന്ന ഒരു ക്യാരക്ടറാണ്. വീടുമ്പോൾ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ തുടർച്ചയായിട്ട് കിട്ടുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പ്രേക്ഷകർ എങ്ങനെ ചെയ്തിട്ട് അങ്ങനെ പേടിയുണ്ടോ? ഞാൻ ഓരോ സീൻ ചെയ്തതിന് മുമ്പും ഞാൻ കൈ കുഴിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഈ സീന് എനിക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് അവിടുന്ന് എനിക്ക് കോൺഫിഡൻസ് തരണേ, എബിലിറ്റി തരണേ. സോഫാർ ഞാൻ ചെയ്ത എല്ലാ സീനിലും എനിക്ക് യാതൊരു പേടിയില്ലായിരുന്നു. യാതൊരു നെർവസ്നെസ് ഇല്ലാതെ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഓഡിയൻസ് ആണ് അത് എൻ്റെ അഭിപ്രായം പറയേണ്ടത്. ഐ ആം പ്രീ ഷുവർ ദാറ്റ് യു വിൽ ബി ഹാപ്പി. എനിക്ക് ആക്ച്വലി അവരുടെ കാര്യത്തിൽ എല്ലാവരോടും ഒരു സഹോദര സ്നേഹമുണ്ട്. എല്ലാവരും ഈനോ ആർട്ടിസ്റ്റുകൾ അവരുടെ കുടുംബം പോലെയായിരുന്നു അന്നേ സമയത്ത്. അതിനകത്ത് പേടിയോ കാര്യങ്ങളൊന്നും ഇല്ല, ആക്ച്വലി ലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോമ്പിനേഷൻ ഒക്കെ ഞങ്ങൾ വളരെ സൗഹൃദമായിട്ട് ഹാൻഡിൽ ചെയ്തു. ഡയറക്ടർ അടുത്താണ് ഓരോ ഇപ്പോൾ നാലാമത്തെ ചിത്രമാണ്. ഓരോ സിനിമയും ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നല്ല സിനിമകൾ നല്ല സെലക്റ്റീവായിട്ട് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ടാണോ? അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് എനിക്ക് അഡ്വാൻസ് ഒന്നും പ്രൊഡ്യൂസർക്ക് കാരണം ഡയറക്ടർ ടെൻഷൻ ഉണ്ടാവും. ഞാൻ ഇനി എൻ്റെ പടം കഴിഞ്ഞാൽ ഈ പടത്തിൽ വർക്കിയോന്നൊരു പേടിയുണ്ട്. അപ്പോൾ ഞാൻ കുടിക്കൽ വാക്ക് കൊടുത്തു. എന്തായാലും ചങ്ങനിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറക്ടർ പടം ചെയ്ത ശേഷം എൻ്റെ സ്വന്തമായിട്ട് സിനിമ ചെയ്യുന്നത് വാക്ക് കൊടുത്തു. അങ്ങനെ ഞാൻ ചങ്ങനിപ്പിച്ച് ചെയ്തു. അത് മോശമില്ലാതെ പോയ സിനിമയാണ്. അതിൻ്റെ പ്രൊഡ്യൂസറാണ് ഡിസ്ട്രിബ്യൂട്ടർ അടുത്തൊരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് ഞാൻ ആ പുള്ളിക്ക് ഒത്തിരി വാക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തും. അങ്ങനെ അതായത് ഞാൻ സിനിമയിൽ ആകുമല്ലോ. കുറെ വർഷം കഴിഞ്ഞ് അസോസിയേറ്റ് ചെയ്തു. അഡ്വാൻസ് എല്ലാ കാര്യങ്ങളും നടന്നു. പക്ഷേ അതിലൊരു സമയം കൊണ്ട് എനിക്ക് ബാക്ക് പെയിൻ ഒരു 6 മാസം ഞാൻ ഡെപ്രസ് ആയി. അപ്പോൾ ഇടയ്ക്ക് തമിഴ് വളം വന്നായിരുന്നു ഒരു
അതിൻ്റെ ഷൂട്ടിംഗ് ഒരാഴ്ച ഒരു മാസം പോയി ഞാൻ വീട്ടിൽ വരും. അപ്പോൾ അതൊക്കെ പോലെ ഞാൻ മാത്രം വിചാരിച്ചത് ദൈവം വിചാരിക്കുന്നു ഞാൻ ചിന്തകളുണ്ട് അവിടെയും ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒന്നിനും ചെയ്യാൻ അർത്ഥം തുടങ്ങുന്നതാണ് അതിന് ഞാൻ വന്നിട്ട് മൂന്നാം തുടങ്ങുന്നു. അത് വിചാരിച്ചപ്പോൾ പോകാത്തൊരു സിനിമ, പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. അത് ഞാൻ ഞാൻ കണ്ടിട്ടില്ല. ഒരു മെയ് 30-നായിരം പോലും അഭ്യസിച്ചു, പക്ഷെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ എപ്പോഴും ശരിക്കും അതിനാൽ ചാനലുകളിൽ വരുമ്പോഴും സിനിമ ടി വി വരുമ്പോഴും എനിക്ക് ഒരു അടുത്ത കോൾ സ്റ്റോർസ് അതിലൊരു നമ്പർ കൊടുത്തു. അപ്പോഴെനിക്കറിയാം ഈ സിനിമ ചാനൽ അതിനകത്ത് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്യാപ്പ്, കുറച്ച് ഫാമിലി പ്രോബ്ലംസ്, ഞാൻ കുറച്ച് സിനിമ കിട്ടുന്നു. അതിനിടയ്ക്ക് പിന്നെ തിരിച്ചു വരാൻ വേണ്ടിയുള്ള സമയത്ത് ഞാൻ സിനിമ ഞാൻ ഞാനായിട്ട് ഞാൻ കഥകൾ സാധിച്ചു. പക്ഷെ ആ സമയം എന്താണെന്ന് നടന്നില്ല. ഇങ്ങനെയൊരു പ്രോജക്റ്റ് വന്നപ്പോൾ ഞാൻ സംഭവിച്ചു. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു അനുഭവം ഞാൻ പറയുന്നു ഭയങ്കരമായിട്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പിന്നെ ഒരു ആർട്ടിസ്റ്റ് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റ് അധികം ഇല്ലെങ്കിൽ ആ പരിചയമില്ലാത്ത പരിചയമില്ലാത്ത സിനിമ ബാക്കിയല്ല എന്ന് പറഞ്ഞു. നമ്മുടെ ചെല്ലുമ്പോഴത്തെയാണ് എന്ന് പറയുന്നൊരു ഉണ്ട്. പക്ഷേ ഞാൻ ധ്യാനമായിട്ട് പറയുന്നത് എൻ്റെ അങ്ങനെയൊരു കഷ്ടതകളിലേക്ക് ഞാൻ കണ്ടു. പിന്നെ ഞങ്ങൾ അതിനോട് സംസാരിച്ചു, ഇങ്ങനെ ഞാൻ സംസാരിച്ചു ചെയ്യാൻ തരാം ചെയ്യാൻ ഓരോ ദിവസം കയറാൻ എൻ്റെ കയ്യില്ല. കാരണം ഉള്ള ദിവസം വീട്ടിലേക്ക് തന്നാണ് ഇടയ്ക്കിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് എന്നോടുള്ള സ്നേഹമുണ്ട് വീട്ടിലേക്ക് അവൻ ഇടയ്ക്കുന്നു വീട്ടിലേക്ക് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നതാണ്. അങ്ങനെയാണ് ഈ പടക്കുന്നത്. അല്ലെങ്കിൽ അത് ഞാൻ ഇടയിട്ട് ഇപ്പോൾ എനിക്ക് ഒരുപാട് പണം ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തു. എനിക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നു ഞാൻ കഷ്ടപ്പെട്ട് തന്ന ദിവസം. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് ചെയ്യും. നല്ലോണം പറയാം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് ചെയ്യും. അത്രയും പറഞ്ഞാൽ സമയത്ത് കാരണം ഇവരുടെ ക്യാരക്ടർ ഈ ഉത്സവപ്പറക്കാൻ പാടുന്ന ക്യാരക്ടറാണ് അതിൽ അങ്ങനെ. പക്ഷേ നമ്മൾ ഒരുപാട് തോക്കുകയൊക്കെ ഒരു പരാതി പോലും പറഞ്ഞിട്ടുണ്ട്. ഒരു ഒരിക്കലും ഞാൻ ഇത് കഴിഞ്ഞിട്ട് ദിവസം കണ്ടു വേറെ പറഞ്ഞു സത്യ ചിലവർ ചേട്ടൻ ബാലൻ പുസ്തകത്തെ കുറിച്ച് ഞാൻ തരികയെന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തിരിച്ചു വരവ് ഞാൻ മാക്സിമം ഒന്ന് നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു വിശ്വാസമുണ്ട്. കാരണം എല്ലാവർക്കും കാര്യങ്ങൾ എന്തെങ്കിലും കുഞ്ഞാണ് ഇത് ഇഷ്ടപ്പെട്ട ചെറിയ സബ്ജക്റ്റാണ് തോന്നുന്നത്. അല്ലെങ്കിൽ എന്നോട് സഹകരിച്ചിട്ടില്ല എന്നോട് ചെയ്തു നന്നായി കിട്ടുന്ന വിശ്വാസം. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴേ അവരെ വിലയിരുത്തപ്പെടേണ്ടതാണ്. എങ്ങനെയാണെന്ന് പരിപാടികളില്ല സ്നേഹമാണ് ക്ലിയറായിട്ട് ആ കഥ അങ്ങനെ ഒരു എടുത്തു പറയാനുള്ള റൊമാൻസ് പരിപാടികളില്ല. കഥ വേറെ തന്നെ നമ്മളൊരുമിച്ചാണ് കൂടുതൽ ഈ ഗാനങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഉള്ളൊരു ഭാഗമാണ് കോമഡി ഭാഷയെ ഞങ്ങൾ പ്രണയത്തിലാണ് അതുകൊണ്ട് തന്നെ ഒരു ഔട്ടോമാറ്റിക് റൊമാൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന വേറെ പരിപാടി വർഷങ്ങൾ ശേഷം ഇറങ്ങിയപ്പോ ആ ഒരു ടൈമില് ഞാൻ ചേട്ടൻ സ്റ്റേറ്റ്മെന്റ് വന്നത് അതായത് ഞാൻ ചേട്ടൻ പറഞ്ഞു ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു പക്ഷെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അല്ല ഞാൻ പറയുന്നത് നമ്മള് ഞാനും അവനും തമ്മിലുള്ള ഒരു സൗഹൃദം അത്ര വർഷമായിട്ടുള്ള നമ്മളെന്ത് പറഞ്ഞാലും അത് അവനെ മദ്യപിക്കുന്ന ആളൊന്നുമില്ല. മദ്യപിക്കുന്ന തന്നെ എനിക്ക് കുറെ കാലമായി ഇപ്പൊ കഴിച്ചല്ല അതൊന്നും ഉപയോഗിക്കാത്ത മതി എന്റെ സമയം അത് അവനെ കണ്ടെന്ന് തോന്നുന്നു. അപ്പോ എനിക്ക് തന്നെ അവരൊരു ചെറിയൊരു കത്തിയും നമ്മൾ ഇതും മൂന്നാറിലാക്കിയുള്ള സമയത്താച്ചും നമ്മളൊക്കെ നമ്മുടെ ബോട്ടിലേക്ക് ക്യാപ്പിൽ നമ്മൾ വെച്ചുകൊടുക്കുക ഇതിൽ വെച്ചാണ് കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള അല്ല അതൊക്കെ നമ്മളൊരു തമാശയെന്ന് പറഞ്ഞു അവൻ്റെ സിനിമ ഓടുന്നുള്ളതൊക്കെ അവനൊക്കെ നമ്മുടെ കൂടെ വന്നപ്പോഴൊക്കെ ഒരുമിച്ച് വന്നതല്ലേ. അവൻ്റെ സിനിമ ഓടുന്നുള്ള ഏറ്റവും വലിയ സന്തോഷമില്ല നമ്മളൊരു അവൻ തന്നെ വിളിക്കുന്ന ചേട്ടൻ രാജേട്ടൻ്റെ ഒരു കടുത്ത ആരാധകനാണെന്ന് പറഞ്ഞു. ചേട്ടൻ റോട്ട് രാജേട്ടനായിട്ടാണ് പടത്തിൽ ചെയ്തത്. അപ്പൊ അത് കണ്ടപ്പോ എന്താ അസൂയാണെന്ന് തോന്നിയിട്ടാണ് സംവിധാനം ചെയ്യുന്നത്.
എന്നിട്ട് ഒരിടയ്ക്ക് ഒത്തിരി സിനിമകൾ ചെയ്യും, അതിൽ ഭൂരിഭാഗം ബോംബായി പോവുകയും ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയം, അപ്പൊ ആ സമയത്ത് നമ്മളെങ്കിൽ പുല്ല് വേണ്ടായിരുന്നു ചിന്തിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ ഞാൻ മിക്ക സിനിമകളും ചെയ്ത മഹേഷ്വരന്റെ എക്സ്പീരിയൻസ് കാരണം ഞാൻ ചെയ്ത മിക്ക സിനിമകളും പുതുമുഖ സംവിധായകരോട്. ഈ പുതുമുഖ സംവിധായകരോട് ചെയ്യുമ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ സിനിമ ഓടിയില്ലെങ്കിൽ പിന്നെ അവർക്കൊരു കരിയർ രണ്ടാമത്തെ സിനിമ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പാടാണ്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നല്ല സിനിമ രണ്ടാവും, മോശം സിനിമയിലെ പൊട്ടി ആദ്യ സിനിമയിലെ പൊട്ടിച്ച ഒരാൾക്ക് രണ്ടാമത്തെ സിനിമ കിട്ടുകയുള്ളൂ. അങ്ങനെ ഒന്നും ഇവരാരും തന്നെ ഒരു ബോംബ് ഇറക്കിയേക്കാം, ബോംബ് ഇട്ടേക്കാം എന്ന സിനിമയിൽ നിന്നല്ല, ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സിനിമ വീണു പോകണം, അല്ലെങ്കിൽ ഈ സമയത്ത് ഈ സിനിമയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ സിനിമക്ക് എന്ത് റൊവേൻസ് എന്ന് തോന്നിയിട്ട് ആൾക്കാർക്കും ആൾക്കാരൊന്നും റിജക്ട് ചെയ്ത് കളിച്ചു സിനിമ. അങ്ങനെ ഇപ്പം എനിക്ക് ഇതേപോലെ ഉള്ള ഡയറ്റ്സ് എന്ന് പറഞ്ഞ പടം, എന്താ പറയുക, അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. ഞാൻ സിമ്പിൾ ഡയറിയിൽ നിന്ന് അശ്വന്ത് അഭിപ്രായം ആ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. ഇല്ല, എന്നാൽ പിന്നെ അശ്വന്ത് അഭിപ്രായം പറഞ്ഞുകൊണ്ട് ആ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. കാരണം അത് ഡിസംബർ 15-ാം തീയതിയാണ് സിനിമ ഇറങ്ങിയത്, 22-ന് പുതിയ ക്രിസ്മസ് സിനിമകൾ വരുന്നു. അപ്പൊ ഇപ്പം കഴിഞ്ഞ ഇത്രയും സിനിമകൾക്കിടയിൽ നമ്മൾ ആകെ അഭിപ്രായം കിട്ടുന്നിരിക്കുന്ന ഉടലും മറ്റേ നദികൾ സുന്ദരിയും തിരക്കേടില്ലാതെ തിയേറ്ററിൽ അത്യാവശ്യം ആളുകൾ പിന്നെ ഭക്ഷണം അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയും സിനിമകൾക്കിടയിൽ ഇത്രയും ഒരു 3-4 സിനിമകൾ മാത്രമേ ഉള്ളൂ, അതും മലയാളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം എടുത്തു നോക്കുന്നത് തന്നെ ഞാൻ ഇത്രയും ഘട്ടത്തിൽ ഇത്രയും സിനിമ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. അല്ലാതെ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള പലരുടെ സിനിമ ഉണ്ടാക്കുന്നില്ല, സത്യമല്ല. സഹപ്രവർത്തകരായിട്ടുള്ള കുറേ പേരുടെ സിനിമ തോന്നുന്നില്ല, കാരണം 100-150 സിനിമയിൽ നിന്ന് ഓടുന്നത് 20-30 സിനിമകളാണ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇന്നത്തെ വർഷമൊക്കെ ഓടിയത്. പക്ഷെ ഞാൻ എണ്ണത്തിൽ അതിൽ 30-40 സിനിമ എൻ്റെ ഉണ്ട്. നമുക്ക് റേഷ്യോ കണക്ക് നോക്കുമ്പോൾ കുറച്ചധികം കൂടുതൽ ചെയ്യുന്നു. ഇപ്പം ഈ വർഷം മാറി, സിനാരിയൊക്കെ മാറി, ഇതൊന്നും കഴിഞ്ഞ വർഷത്തെ പോലെയല്ല. ഈ വർഷം തുടക്കത്തിൽ തന്നെ തിയേറ്ററിലെ ആൾക്കാർ വന്നു തുടങ്ങി, സിനിമകൾ ഹിറ്റാവുന്ന ഒരു ഒരു നല്ല കാലത്ത് പറയാൻ പറ്റില്ല, സ്വർണ്ണകാലത്ത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി എന്നുള്ളൊരു വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ആൾക്കാർ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ ഇടിച്ച് കയറി നമ്മൾ കണ്ടേക്കാം, കണ്ട് നോക്കാമെന്നുള്ള രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലും ജനങ്ങളുടെ ഒരു മനസ്സിൽ സിനിമയ്ക്ക് വീണ്ടും ഒരു പ്രയോറിറ്റി ആയി വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെയും ഇന്നത്തെ വർഷത്തെ പോലെയല്ല. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ശരിക്കും ചൂസ് ചെയ്ത് നമ്മൾ നല്ലത് മാത്രം നോക്കിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ പോകാൻ പോലെ തന്നെ പോവാ, നല്ലത് വരും, ഈ പറഞ്ഞ പോലെ മോശം സ്ഥലങ്ങളും വരും. അതിന് ഞാനിപ്പോൾ എന്തായാലും വളരെ ചൂസ് ചെയ്ത് പോലെ പിക്കിയെടുത്തൊന്നും പോകുന്നില്ല, ഇപ്പൊ പോകുന്ന പോലെ പോകട്ടെ.